ഹായ് എവ്രിവൺ, വെൽക്കം ടു ബൊക്കേ ആർട്ട്. ഇന്നൊരു മൂവി അനാലിസിസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് ബൊക്കേ ആർട്ടിലെ ഫസ്റ്റ് മൂവി അനാലിസിസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വളരെ സ്പെഷ്യൽ മൂവിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 1956 റിലീസ് ചെയ്ത ഫ്രഞ്ച് മൂവിയായ എ മാൻ എസ്കേപ്ഡ്. പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതൊരു പ്രിസൺ ബ്രേക്ക് മൂവിയാണ്. ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഫേമസ് ഡയറക്ടറായ റോബർട്ട് ബ്രെസോൺ ആണ്. നാസി തടവറയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ഫ്രഞ്ച് യുവാവിൻ്റെ കഥയാണിത്. ആൻഡ്രി ഡെവിഗ്നെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സോൾജറിൻ്റെ അനുഭവകഥയെ ബേസ് ചെയ്താണ് ഈ സിനിമ എടുത്തേക്കുന്നത്. ആൻഡ്രി ഡെവിഗ്നെ തന്നെ ഈ സിനിമയുടെ അഡ്വൈസറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ജയിലിൽ ചാടാൻ ഉപയോഗിച്ച റോപ്പും മറ്റു ഉപകരണങ്ങളും ഒക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കഥ നടക്കുന്നത് ഫ്രാൻസിലെ മോൺലക് പ്രിസണിലാണ്. പ്രിസണിന് മുന്നിലുള്ള ഒരു സ്റ്റോൺ കാർവിംഗ് ആണ് ഫിലിമിലെ ആദ്യത്തെ ഷോട്ട്. അതിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു: 10,000 ഫ്രഞ്ച് പൗരന്മാർ അവിടെ ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും 7,000 ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ടെന്നുമാണ്. ഈ സിനിമയിൽ കാണിക്കുന്ന കാലഘട്ടം 1940s ആണ്. ഫോണ്ടെയ്ൻ എന്നൊരു ഫ്രഞ്ച് പട്ടാളക്കാരനെ നാസികൾ പിടിച്ച് അവരുടെ പ്രിസണിലേക്ക് കൊണ്ടുപോകുന്നതും അയാൾ അവിടെ സർവൈവ് ചെയ്യുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ. എന്നാൽ മറ്റു പ്രിസൺ ബ്രേക്ക് സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ സിനിമ. റോബർട്ട് ബ്രെസോൺ എന്ന മാസ്റ്റർ ഡയറക്ടറിൻ്റെ ഈ സിനിമ മറ്റു പല പ്രഗത്ഭരായ സംവിധായകരും പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. ഈ സിനിമയിലെ ഒന്നാമത്തെ പ്രത്യേകത ഇതിലെ സിനിമാറ്റോഗ്രഫിയാണ്. അനാവശ്യമായ ഒരു ഷോട്ട് പോലും ഈ സിനിമയിലില്ല. അതായത് ഇതൊരു പ്രസന്റ് ബ്രേക്ക് മൂവി ആയിട്ട് പോലും ഈ പ്രസന്റിനെ മുഴുവനായും കാണിക്കുന്ന ഒരു ലോങ് ഷോട്ട് അല്ലെങ്കിൽ ഒരു വൈഡ് ആംഗിൾ ഷോട്ട് പോലും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. ഹീറോയ്ക്ക് തടവറയിൽ ഇരുന്ന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രേക്ഷകരായ നമ്മൾക്കും സിനിമയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിലൂടെ ഹീറോ ജയിലിൽ അനുഭവിക്കുന്ന അതേ കൺഫൈൻമെൻറ്റ് പ്രേക്ഷകരായ നമ്മൾക്കും കൂടി അനുഭവപ്പെടുത്തി തരുന്നു. ഒരു സിനിമയ്ക്ക് സൗണ്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാണിത്. ഒരു സീനിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സൗണ്ടും ബീജിയവും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സീനിൽ നായകൻ സ്പൂൺ ഷാർപ്പൻ ചെയ്യുന്നുണ്ട്. ആ സീനിൽ ഒരു സ്പൂൺ ഷാർപ്പൻ ചെയ്യുമ്പോൾ എന്ത് സൗണ്ടാണ് ഉണ്ടാകുന്നത്, ആ സൗണ്ട് മാത്രമേ കേൾക്കാൻ കഴിയൂ. അല്ലാതെ ആ സീനിനെ എലിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സീനിൻ്റെ ടെൻഷൻ കാണിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉപയോഗിച്ചിട്ടില്ല. ഈ സിനിമയിലെ ഓഫ് സ്ക്രീൻ സൗണ്ടിൻ്റെ യൂസേജ് എടുത്തു പറയേണ്ടതാണ്. ഒരു സീനിൽ നടക്കുന്ന സംഭവങ്ങൾ സ്ക്രീനിൽ കാണിക്കാതെ തന്നെ ശബ്ദം വെച്ച് നമുക്ക് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുന്ന ആ ടെക്നിക്ക് വളരെ നന്നായിട്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, സിനിമയിലെ തുടക്കത്തിലെ ഒരു സീനിൽ നായകനെ കാറിൽ ജയിലിലോട്ട് കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. ഇതിൽ ക്യാമറ സ്റ്റഡി ആയിട്ട് നായകനെ തന്നെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതേ സീനിൽ നായകൻ വണ്ടിയിൽ നിന്നും ചാടി രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. ആ സമയത്ത് ക്യാമറ നായകൻ്റെ പിറകെ പോയി അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും കാണിക്കാതെ സ്റ്റഡി ക്യാം നായകൻ ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ശബ്ദത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. Danke, meine Herren Offiziere. ഇതേ സീനിലെ സിനിമാറ്റോഗ്രഫിയുടെ ബ്രില്യൻസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതായത് ക്യാമറ നായകൻ്റെ പിറകെ പോകാതെ അവിടെ തന്നെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ നായകൻ ഉറപ്പായും പിടിക്കപ്പെടുമെന്നും അയാളെ അതേ സീനിൽ തന്നെ തിരിച്ചുകൊണ്ട് ഇരുത്തുമെന്നും നമുക്ക് നേരത്തെ മനസ്സിലാക്കി തരുന്നു. ഇതുപോലെ തന്നെ ജയിലിനുള്ളിലെ സീനിൽ നായകൻ എങ്ങനെയാണോ പുറത്തുള്ള കാര്യങ്ങൾ ശബ്ദത്തിലൂടെ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, സോ അയാൾ അനുഭവിക്കുന്ന അതേ കൺഫൈൻമെൻറ്റ് പ്രേക്ഷകരായ നമ്മൾക്കും അനുഭവപ്പെടുന്നു. ഇനിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ജയിൽ പുള്ളികൾക്ക് മുഖം കഴുകാനും മറ്റാവശ്യങ്ങൾക്കും പോകാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. എന്നാൽ ഈ സ്ഥലത്തെ ഒരു ലോങ് ഷോട്ട് അല്ലെങ്കിൽ ഒരു വൈഡ് ആംഗിൾ ഷോട്ട് വെച്ച് പോലും കാണിച്ചു തരില്ല. ഈ സീനുകളിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്
ക്ലോസപ്പ് ഷോട്ട്സ് ആണ്. എന്നാൽ വെള്ളം വീഴുന്ന പോലെയുള്ള ഓഫ് സ്ക്രീൻ സൗണ്ട് ഉപയോഗിച്ച് ആ പരിസരത്തെ നമുക്ക് വിഷ്വലൈസ് ചെയ്യിപ്പിച്ച് തരുന്നു. Ce serait trop commode si Dieu se chargeait de tout. Vous savez, Fontaine, vous êtes le seul ici qui pense à s'évader. നറേഷൻ ആണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. നായകന്റെ ചിന്തകളും മറ്റും നറേഷനിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഷോഷാങ്ക് റിഡംഷൻ പോലെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ല ഇത്. ഇതൊരു ആർട്ട് സിനിമയാണ്. എന്നാൽ പോലും ത്രില്ലിംഗ് ആയി സസ്പെൻസിലൂടെ നമ്മളെ പിടിച്ചിരുത്താനും ഈ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ഈ സിനിമയുടെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് റോബർട്ട് ബ്രസോൺ എന്ന ഡയറക്ടർ ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു പുതുമുഖ താരത്തെയാണ് കൊണ്ടുവന്നത്. എന്നാൽ ഈ സിനിമ കണ്ടാൽ ഇത് അയാളുടെ ആദ്യത്തെ ചിത്രമാണെന്ന് നമുക്ക് തോന്നുകയേയില്ല. എല്ലാവരും ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. സോ എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. Hope you all enjoyed this video. If so, please like, share, comment, and subscribe to our channel. See you all in next video. Bye-bye.